നെസ്സീസ് ആർക്കേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കുറേ ദിവസമായിട്ട് കുറച്ച് കൂട്ടുകാർ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കിലോൻ്റെ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ കാണിക്കുന്നത് ഇത് കണ്ടു കഴിഞ്ഞിട്ട് ആർക്കും ഇനി ചിക്കൻ ബിരിയാണി വെക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവരുത് കേട്ടോ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടിയാണ് ഞാനിത് ഉണ്ടാക്കുന്നത് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ അടുക്കളൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ ഒഴിച്ച് കഴുകിയിട്ടുണ്ട് പിന്നെ അത് ആ കൗണ്ടർ ടോപ്പിൽ ഈച്ച പോവാനുള്ള ഒരു സ്പ്രേ ഒക്കെ അടിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ കുക്കിങ്ങിനായിട്ട് ഇറങ്ങുന്നത് ഫസ്റ്റ് തന്നെ ചിക്കന് ക്ലീനാക്കി എടുക്കുകയാണ് ഓരോ പീസ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളത്തെ അഴുക്കുകളൊക്കെ കളയുന്നുണ്ട് ഇവിടെ ഞാൻ എടുത്തത് ഒരു കിലോ ചിക്കന് പന്ത്രണ്ട് പീസാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പത്ത് പീസായിട്ടും എടുക്കാം കേട്ടോ ഈ ചിക്കന് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ കഴുകിയതിന് ശേഷം പിന്നെ അതാ ഒരു പാത്രത്തിലെ വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് സുർക്കം വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചിക്കൻ ഒരു വല്ലാത്തൊരു ഉളുമ്പ് നാറ്റാണല്ലോ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ഇട്ടത് കണ്ടു ഈ ചിക്കൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൈദപ്പൊടി കുറച്ച് കലക്കിയിട്ട് അങ്ങനെ ക്ലീൻ ചെയ്താൽ മതിയെന്ന് അങ്ങനെ ചെയ്താലും മതി കേട്ടോ പിന്നെ പിന്നെതാ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെക്കുകയാണ് നമുക്ക് ബിരിയാണി വെക്കാൻ ആവശ്യമായിട്ടുള്ള അപ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാവുകയും വേണമല്ലോ അതിനായിട്ട് ഓരോന്നും ഓരോന്നും എടുത്ത് വെക്കുകയാണ് ഇതാ രണ്ട് ചെറുനാരങ്ങയാണ് എടുത്തത് ഒന്ന് മസാലയിലേക്കും ഒന്ന് ചോറിലേക്കും പിന്നെ പിന്നെന്താ ഈ ഒരു വലുപ്പത്തിലുള്ള സവാളതാ നാലെണ്ണമാണ് എടുത്തിട്ടുള്ളത് ഒരുപാട് വലുതുമല്ല ചെറുതുമല്ല ഒരു ഇടത്തര വലുപ്പത്തിലുള്ളത് പിന്നെ ഒന്ന് എക്സ്ട്രാ എടുത്തത് നമുക്ക് ഫ്രൈ ചെയ്യാനാണ് ഞാനിതാ വെളുത്തുള്ളി മൂന്നും ഉണ്ടായിട്ട് എടുത്തിട്ടുള്ളത് ഇത് വളരെ ചെറുതായതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത് സാധാരണ കുറച്ചും കൂടി വലുപ്പമുള്ളതാണെങ്കിൽ രണ്ടെണ്ണം മതിയാവും കേട്ടോ പിന്നെ പിന്നെന്താ ഫസ്റ്റ് തന്നെ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് വലുപ്പം കണ്ടല്ലോ പിന്നെ പിന്നെതാ നാല് തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതാ ഇടത്തരം വലുപ്പത്തിൽ ഉള്ളതാണ് പിന്നെ കഴിഞ്ഞ ഒക്കെ ഓരോ വീഡിയോയിലും ഈ ബിരിയാണി ഉണ്ടാക്കുന്നതിലൊക്കെ ഞാൻ ഓരോന്നിൻ്റെ അളവ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല ഇനി വേണ്ടത് മല്ലിയല പൊതിനീന കറിവേപ്പിൻ്റെ ല ആണ് കേട്ടോ അപ്പം അതൊക്കെ ഓരോ പിടിയാണ് കേട്ടോ വേണ്ടത് മല്ലിയലും പുതിയനേം അപ്പോൾ കറിവേപ്പിൻ്റെ ല നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് മൂന്നാല് തണ്ട് എടുത്തിട്ടാലും മതി നിങ്ങൾക്ക് ഇനി കൂടുതലിടണമെങ്കിൽ കൂടുതലും ഇടും കേട്ടോ മല്ലിയലയും പൊതീനയും വളരെ കുറഞ്ഞു പോകരുത് നമ്മൾ എപ്പോഴും പുറത്തുനിന്ന് വാങ്ങുന്ന മല്ലിയിലും കറിവേപ്പിൻ്റെ ഇലയിലും ആണ് ഏറ്റവും കൂടുതൽ വിഷം വിഷമണ്ടാവുക അപ്പോൾ അത് കുറച്ചെങ്കിലും ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ചധികം കല്ലുപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ കുറച്ചെങ്കിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവും അല്ലെങ്കിൽ സുർക്ക ഒഴിച്ചു കൊടുത്താലും മതി കറിവേപ്പിൻ്റെ ഇലൻ്റെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെയാണ് ഈ പച്ചമുളകിലും ഉണ്ടാവും കേട്ടോ വിഷങ്ങൾ അതുകൊണ്ട് ഇതും ഞാൻ പച്ചമുളകും ഈ ഇലൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് വെക്കുന്നുണ്ട് എരിവ് വളരെയധികം കുറവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഇത് പത്തെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എരിവുള്ളതാണെങ്കിൽ നമ്മൾ എണ്ണം കുറച്ചാൽ മതി ഇനി ഞാൻ ഈ ഉള്ളീൻ്റെ തൊലിയൊക്കെ കളയുന്നതിന് മുമ്പ് തന്നെ ഒരു പേപ്പർ വിരിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് നമുക്ക് വൃത്തിയാക്കാൻ പറ്റും അടുക്കളയിൽ അധികം അഴുക്കുകളൊന്നും വരില്ല കേട്ടോ അപ്പോൾ ആ പേപ്പറോട് കൂടിയിട്ട് തന്നെ നമുക്ക് ആ ഒരു തൊലിയൊക്കെ പുറത്ത് കൊണ്ടുപോയി കളഞ്ഞാൽ മതി ഞാൻ ഉള്ളി ഒക്കെ തൊലി കളഞ്ഞതിന് ശേഷം വെള്ളത്തിലേക്കാണ് കേട്ടോ ഇട്ട് വെച്ചത് പിന്നെ അതൊന്ന് കഴുകിയതിന് ശേഷം മാത്രമാണ് മുറിച്ചെടുക്കുക ഈ ഉള്ളി അരിയുന്ന സമയത്ത് നമ്മളെ കണ്ണെരിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൊലി കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെച്ചാൽ മതിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഇതിപ്പോൾ ഒരു മൂന്നാലെണ്ണം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്നും വെക്കാത്ത കുറച്ച് അധികം ആണെങ്കിൽ ഞാൻ തൊലി കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യല് ഇനി ഇതാ ചിക്കൻ ഒന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിനായിട്ട് ഞാനിതാ ഒരു പാനിലേക്ക് ഒരു ചെറുനാരങ്ങ എടുത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മസാലയിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി വേറെ ഇടുന്നില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതൊരു അരമണിക്കൂർ ഒന്നും മൂടി വെക്കണം ഇങ്ങനെ ചെയ്യണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ നേരിട്ടിട്ട് തന്നെ നമ്മൾ ചെറുനാരങ്ങ ചെറുനാരകുന്നീരും മഞ്ഞൾപ്പൊടിയൊക്കെ മസാല ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് പണി അടുക്കളയിൽ ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ പോയിട്ടൊന്ന് ഫ്രഷ് ആയി വന്നിട്ടോ എന്നതിന് ശേഷമാണ് പാചകം ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുള്ളത് ചിക്കന് റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി ഒരുമിച്ച് ഇട്ടിട്ടാണ് കേട്ടോ അടിച്ചെടുക്കുന്നത് ഒരൊറ്റ പൾസ് ചെയ്താൽ മതി ഒരുപാട് സമയം അരച്ചെടുത്താൽ അത് അരഞ്ഞു പോകും ഒന്ന് ചതുക്കുക മാത്രമാണ് കേട്ടോ ചെയ്യേണ്ടത് പിന്നെ അതാ കഴുകി വെച്ചിട്ടുള്ള ഉള്ളി എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞു കൊടുക്കുകയാണ് വലിയതാക്കി അരിഞ്ഞാൽ വാടി വരാൻ വേണ്ടിയിട്ട് സമയം എടുക്കും കേട്ടോ അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടാക്കുന്നതിനോട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടുകയും വേണം അപ്പോൾ അതുകൊണ്ട് ചെറുതാക്കി അരിക ഞാനിതാ എപ്പോഴും ഇങ്ങനെ കൈ വെച്ചിട്ടാണ് കേട്ടോ അരിയൽ കൂടുതലുണ്ടെങ്കിലും കുറച്ചാണെങ്കിലും ഒക്കെ എനിക്ക് എനിക്കിങ്ങനെയാണ് എളുപ്പം ബോർഡ് ഞാൻ ഈ ഉള്ളി അരിയാനൊന്നും ഉപയോഗിക്കാറേ ഇല്ല കേട്ടോ എല്ലാവരും ഒന്നും ഇതേപോലെ കൈ വെച്ചിട്ട് അരിയേണ്ട കേട്ടോ അപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുന്നതിനോട് എനിക്ക് പ്രശ്നമില്ല പക്ഷേ അല്ലാത്തവർ ചെയ്താൽ കൈയൊക്കെ പെട്ടെന്ന് മുറിയാനുള്ള സാധ്യതയുണ്ട് ഇനി ഇതാ ബിരിയാണി വെക്കാനായിട്ട് കുറച്ച് കട്ടിയുള്ള പാത്രം എടുക്കണം കട്ടി കുറഞ്ഞാൽ അടി പിടിക്കാൻ വളരെയധികം സാധ്യത ഉണ്ട് അതുകൊണ്ട് പാത്രം എടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ പുതിയ അടുപ്പിലാണ് കേട്ടോ ഈ ബിരിയാണി റെഡിയാക്കുന്നത് ഫസ്റ്റത്തെ ബിരിയാണിയാണ് കേട്ടോ അത് തീയൊക്കെ നന്നായി പിടിപ്പിച്ചതിന് ശേഷം മസാല ഉണ്ടാക്കാനുള്ള പാത്രം അതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ദമ്മിടുന്നതും ഈ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ രണ്ട് പാത്രത്തിലേ ആക്കുന്നില്ല പുറത്തേക്ക് കൊടുക്കാനുള്ള ബിരിയാണിയൊക്കെ ആണെങ്കിൽ ഞാൻ ഈ മസാല ഉണ്ടാക്കിയ പാത്രത്തിൽ ദമ്മിടലേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുക ചെയ്താലും നമുക്ക് മനസ്സിലാവില്ലല്ലോ കൂടി കൊടുക്കുകയാണല്ലോ ചെയ്യുക അപ്പോൾ അങ്ങനെ വരണ്ടാന്ന് ചോദിച്ചിട്ട് ഞാൻ രണ്ട് പാത്രത്തിലാക്കല് വീട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിൽ തന്നെയാണ് മസാല റെഡിയാക്കലും ആക്കലും ദമ്മിടലും ഒക്കെ പാത്രം നന്നായി ചൂടായതിനു ശേഷം ഞാൻ ഇതിലേക്ക് ഇതാ ഓയിലാണ് വെച്ച് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യുക ഞാൻ ഇതാ ഇവിടെ ഡാളുടെ അതിൽ തീരെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതിന് പകരമായിട്ടും കൂടി ഞാനിത് ഓയിൽ തന്നെയാണ് വെച്ച് കൊടുത്തത് മൊത്തത്തിൽ ഇരുന്നൂറ്റി ഗ്രാം ഓയിലാണ് ഒരു കിലോ ബിരിയാണിക്ക് വേണ്ടത് മസാല ഉണ്ടാക്കാനും പിന്നെ നെയ്ച്ചോറ് വെക്കാനും എല്ലാം കൂടി ആയിട്ട് ഉള്ളി അതിലിട്ടതിന് ശേഷം ഇടയ്ക്കിടക്ക് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ അടുപ്പായതുകൊണ്ട് തന്നെ നമുക്ക് തീ കൺട്രോൾ ചെയ്യാൻ അങ്ങനെ പറ്റൂല അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് അടുപ്പിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് വേണം കേട്ടോ അത് വഴറ്റിയെടുക്കാൻ പിന്നെ അതാ ഇളക്കിയും കൊണ്ട് നിന്ന സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ചിക്കനിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ അതാ തക്കാളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാ പിന്നെ അത് ആ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളിയൊന്ന് പാടിക്കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടതെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കട്ടോ തക്കാളി തന്നെ ആദ്യം ഇട്ട് കൊടുക്കണം എന്നൊന്നുമില്ല ഏതായാലും വഴിക്ക് വഴിക്ക് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാൻ ഒരു കാൽ ഭാഗം അവിടെ മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവനുമാണ് ഈ മസാലയിലേക്ക് വേണ്ടത് വീണ്ടും ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം നമ്മളിപ്പോൾ ഉള്ളിയാണല്ലോ ഇതിലേക്ക് ഈ മസാല എടുത്തത് അപ്പോൾ അതിന് പകരമായിട്ട് ഉള്ളി ഇങ്ങനെ മസാല ആക്കുകയും ചെയ്യുക ഒരു ഉള്ളി നമ്മൾ ഫ്രൈ ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ ബിരിയാണിക്ക് ഒരു ഗ്ലാസ് അളവിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ വെന്ത് വരും ഇനി ഇപ്പോൾ തന്നെ ചേർക്കണം കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്താലും മതി ഫസ്റ്റ് തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ തക്കാളി ഉള്ളിയൊക്കെ വെന്ത് വന്നോളൂ അങ്ങനെ വാടിയിട്ട് വെന്ത് വരുമ്പോൾ കുറച്ച് സമയം എടുക്കുമല്ലോ ഈ ഒരു ദം ബിരിയാണി എന്നെ പല ടൈപ്പിലും വെക്കും കേട്ടോ ഓരോ സാധനങ്ങൾ കൂട്ടിയിട്ടും കുറച്ചിട്ടും എല്ലാ രീതിയിലും നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഇതാ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ഒരു ടീസ്പൂണ് അളവിൽ ചിക്കൻ മസാലപ്പൊടി ഒന്നര ടീസ്പൂണ് അളവിൽ കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് അളവിൽ ഈ ഗരം മസാല പൊടി എന്നിവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ ടൈമിൽ തന്നെ ഈ വലിയ ജീരകം പൊടിച്ചത് ഒരു ഒന്നര ടീസ്പൂണ് ചേർത്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ പൊടിച്ചത് എൻ്റെ കയ്യിലില്ലാത്തതിനോണ്ട് ഞാൻ മുഴുവനായിട്ടുള്ള ജീരകമാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതാ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഒരു അര അരമണിക്കൂറായിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിലുള്ള തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചെറുനാരങ്ങ നീര് നമ്മൾ നേരത്തെ ഓൾറെഡി ചിക്കനിൽ ചേർത്തല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഈ സമയത്ത് ചേർക്കാഞ്ഞത് പിന്നെ അതിലേക്ക് ഒരു പിടി പിടിയളവിൽ മല്ലിയലയും പൊതിനീനയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ അളവിലുള്ള വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് പൊടിച്ചതാണെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പം എന്ത് വരില്ല എന്ന് വിചാരിക്കേണ്ട കേട്ടോ എന്താ അങ്ങനെ ഇട്ടതെന്ന് ഒരു കുഴപ്പമില്ല കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് അതിന് പിടിച്ചോളൂ കഴിഞ്ഞൊരു ബിരിയാണീൻ്റെ വീഡിയോയിൽ ഞാൻ മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഉണ്ടായി കേട്ടോ മഞ്ഞൾപ്പൊടി കൂടുതൽ വേണ്ട ആവശ്യമാണ് നമ്മുടെ ശരീരത്തിന് എന്നൊക്കെ പക്ഷേ ബിരിയാണീൻ്റെ മസാല വല്ലാത്തൊരു മഞ്ഞ ആയാൽ ഒരു കാണാൻ ഒരു ഇതുണ്ടാവില്ല കേട്ടോ അപ്പം ഈ ഈ മഞ്ഞ നമ്മൾ ഒരുപാട് അധികം മഞ്ഞ മഞ്ഞൾപ്പൊടി മസാലയിൽ ചേർത്താൽ അത് റൈസിലേക്കും അത് അങ്ങനെ കയറി വരും പിന്നെ കുറേ ആൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണിക്ക് ഏതാണ് നല്ല റൈസ് എന്ന് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ കൈമ ആണ് കേട്ടോ നല്ലത് അപ്പോൾ ഫാത്തിമ കൈമ റോസ് കൈമ എന്നിവയൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ ഫസ്റ്റ് ക്വാളിറ്റിയാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ ചില കൈമക്ക് സ്മെല്ലുണ്ടാവില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ റോസസെൻസ് ദമ്മിടുമ്പോൾ ചേർക്കുക അപ്പോൾ സ്മെല്ലുണ്ടെങ്കിൽ ഈ റോസസെൻസ് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ എന്നാൽ മസാല റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ഞാനൊരു ഇരുപത്തഞ്ച് ഗ്രാം അളവിലുള്ള ആർ കെ ജി ഒച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് മിൽമ നെയ്യ് ആയാലും കുഴപ്പമില്ല അപ്പോൾ ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം അടുപ്പത്തിട്ട് വേവിക്കേണ്ട കേട്ടോ അതാണ് നേരത്തെ തന്നെ നമ്മുടെ മസാലയൊക്കെ നല്ലോണം വേവിച്ചെടുക്കുന്നത് വഴറ്റിയെടുക്കുന്ന സമയത്ത് അപ്പോൾ ഈ ചിക്കൻ ഒരുപാട് വന്നാൽ നമ്മൾ ദമ്മിലും കൂടി കിടന്നാൽ വെറും എല്ല് മാത്രമായി പോവും കേട്ടോ നമുക്ക് കിട്ടുക നമ്മളിപ്പോൾ ആർ കെ ജി ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അത് നമ്മൾ ഫസ്റ്റിൽ ചേർക്കുന്ന സമയത്ത് ഓയിലിൻ്റെ കൂടെ ചേർത്താലും മതി മസാല റെഡിയായി വന്നിട്ടുണ്ട് അത് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മസാലയും പിന്നെ ഈ ബിരിയാണിയൊക്കെ ഇറക്കി വെക്കുമ്പോൾ നിലത്തേക്ക് ഇറക്കി വെക്കരുത് മൂന്നാല് ചിരട്ട വെച്ചിട്ട് അതിൻ്റെ മേലേക്കോ അല്ലെങ്കിൽ ചേരി വെച്ചിട്ടോ അതിൻ്റെ മേലേക്കോ ആണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത് അങ്ങനെയാണ് പറയാൻ നിലത്ത് വെക്കരുതെന്ന് പിന്നെ ഇതാ ഉള്ളിയും പിന്നെ അണ്ടിയും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മളിതാ ഓയിൽ തന്നെയാണ് ആണ് കേട്ടോ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതാ ഈ ഒരു പാന് നല്ലൊരു അടിപൊളിയാണ് കേട്ടോ അടുപ്പത്ത് വെക്കാനും ഗ്യാസ് മുതൽ വെക്കാനും ഒക്കെ നല്ലതാണ് ചിക്കൻ പൊരിക്കാനും അങ്ങനെ നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കാനും നല്ല ഉപകാരമുള്ളൊരു പാനാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കട്ടോ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നെസീസ് എന്നുള്ള ഒരു കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടും പിന്നെ ഇത് അണ്ടി മുന്തിരിയും ഈ ഉള്ളിയൊക്കെ പൊരിച്ചെടുത്തതിന് ശേഷം ഞാനിതാ നെയ്ച്ചോറ് വെക്കാനായിട്ടുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളിതാ ഉള്ളി ഫ്രൈ ചെയ്ത ഓയിലാണ് ഇട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് മൂന്നാല് ഏലക്കായ ഒരു മൂന്നാല് ഗ്രാമ്പു ചെറിയ രണ്ട് പീസ് പട്ട അതാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് പട്ട ഇതേ വലിപ്പം തന്നെ വേണം കേട്ടോ ഒരു കിലോയിലേക്ക് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ അങ്ങനെ ഇതിട്ടാലേ ഉണ്ടാവുകയുള്ളൂ ഇനി നമ്മൾ വെള്ളം എടുക്കുന്ന അളവ് പറഞ്ഞുതരാം ഒരു പാത്രം അരിയാണെങ്കിൽ രണ്ട് പാത്രം വെള്ളമാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ ഒരു കിലോ രണ്ട് കിലോ അളവ് വരെ ആണ് കേട്ടോ അങ്ങനെ ഡബിൾ വേണ്ടത് അതിൻ്റെ കൂടുതലാണെങ്കിൽ വെള്ളം കുറച്ച് കുറയ്ക്കണം ഞാൻ മുമ്പത്തെ മൂന്ന് കിലോൻ്റെ അഞ്ച് കിലോൻ്റെയൊക്കെ വീഡിയോ ഇട്ട സമയത്ത് ബിരിയാണീൻ്റെ കേട്ടോ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഒന്നിന് രണ്ടാണ് കേട്ടോ വെള്ളം പിന്നെ അരി കഴുകുന്ന സമയത്ത് നല്ലോണം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ നല്ലോണം ഒരു മൂന്നാല് വട്ടം കഴുകിയിട്ടില്ലെങ്കിൽ ആ ഒരു റൈസിന് ഒരു പശ പശപ്പ് ഉണ്ടാവും കേട്ടോ ഇതാ അപ്പം കണ്ടിട്ടില്ല കഴുകുന്ന ഈ രണ്ടാമത്തെ കഴുകലിന് വരെ ആ ഒരു വെള്ളത്തിൻ്റെ കളർ കണ്ടില്ലേ അപ്പോൾ അത് പോകുന്ന വരെ നമ്മൾ നമ്മളൊരു മൂന്നാല് വട്ടം കഴുകിയിട്ട് ഊറ്റി വെക്കണം പിന്നെ വേണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ആ ഒരു കഴുകിയ ശേഷം കുതിർത്ത് വെക്കട്ടോ അങ്ങനെ ആകുമ്പോൾ റൈസ് നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ലൊരു ടേസ്റ്റ് പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇനി കുതിർത്തിട്ടില്ലെങ്കിലും ഒരു പ്രശ്നമില്ല കേട്ടോ ഇനി ഇതാ ചോറ് വെക്കാനുള്ള വെള്ളത്തിലേക്ക് ഒരു നാരങ്ങ നീരാണ് പിഴഞ്ഞുവെച്ച് കൊടുക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതില്ലേ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം എന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ അതിലേക്ക് അരി ഇടാൻ പാടുള്ളൂ വെള്ളം അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ അരി കഴുകിയിട്ട് ഊറ്റിയിട്ട് വെള്ളം വാലാനായിട്ട് വെക്കണം അല്ലെങ്കിൽ നമ്മൾ ഈ വെള്ളത്തോട് കൂടിയിട്ടാണെങ്കിൽ വെള്ളം കൂടിപ്പോവും അപ്പം വേവ് വ്യത്യാസം വരാനൊക്കെ സാധ്യത ഉണ്ട് പിന്നെ ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ നോക്കണം കേട്ടോ അപ്പോൾ കുറച്ച് നാരങ്ങനീര് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് ആ റൈസ് ഒട്ടിപ്പിടിക്കാക്കാനും നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ടുമാണ് എല്ലാ ബിരിയാണി വെക്കുന്ന വീഡിയോയിലും ഞാൻ പറയാറുണ്ട് പിന്നെ വെള്ളം മുഴുവനായിട്ട് വറ്റി വരാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഒരു എൺപത് ശതമാനം വേവാകുന്ന സമയത്ത് തന്നെ അത് ഇറക്കി വെച്ചാൽ മതി കേട്ടോ മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു വെയ്റ്റ് ഇട്ട് കൊടുത്താൽ മതി ആ ഇരുപത് ശതമാനം വേവ് നമ്മൾ ഇറക്കി വെക്കുന്ന ആ ഇതിൽ ആ ചൂടോടുണ്ടാവുമല്ലോ നല്ല ചൂടുണ്ടാവുമല്ലോ ആ ഒരു സമയത്ത് തന്നെ വെന്ത് വന്നോളും അപ്പോൾ പിന്നെ ഇറക്കി വെക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ കുറച്ച് ക്യാരറ്റ് കൂടി അതിൽ ഇടുന്നത് നല്ലതാണ് അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അതിലോണ്ട് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെക്കുക എന്ന് പറയില്ലേ അങ്ങനെ ചെയ്തിട്ട് അത് തീ ഓഫ് ചെയ്തിട്ട് അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കണം ഇനി ദം ഇടാൻ പോവാണ് മസാലേൻ്റെ മേലെ ആദ്യം തന്നെ ഒരു ലെയർ റൈസ് ആണ്ട്ടോ ഇട്ട് കൊടുക്കേണ്ടത് എന്നതിന് ശേഷം അതിൻ്റെ മേലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി വിതറി കൊടുക്കണം ഒരുപാട് ആയുണ്ട് കേട്ടോ ഇപ്പോൾ ഈ റൈസിന് സ്മെല്ലില്ലെങ്കിൽ മാത്രം റോസ് വാട്ടർ ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ ആ സ്മെല്ലും ഈ സ്മെല്ലും കൂടി ഒരു വല്ലാത്തൊരു സ്മെല്ലായി വരും പിന്നെ ഈ ഗരം മസാലപ്പൊടി കുറച്ച് വിതറിയതിന് ശേഷം ആർ കെ ജി ആണ് കേട്ടോ ഒച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിൽമമായാലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ ഇനി കൂടുതൽ നെയ്യ് ഉള്ളതുകൊണ്ട് പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കുറച്ചാൽ മതിട്ടോ ഒക്കെ കുറയ്ക്കണം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടി മുന്തിരി ഈ വലിയ ഉള്ളി പിന്നെ എന്നിവ കൂടി ഒരുമിച്ച് ഒരു പ്ലേറ്റിൽ ഇട്ട് കൊടുക്കണം അതിലേക്ക് പിന്നെ കുറച്ച് മല്ലിയില കൂടി ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ടിട്ടൊന്നും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കൊടുക്കണം കേട്ടോ എന്നതിന് ശേഷം ബാക്കിയുള്ള റൈസും കൂടി ഇട്ടിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഗരം മസാലപ്പൊടിയും നെയ്യ് ഇതേപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചത് എല്ലാം കൂടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുക ഇന്ന് ഞാൻ ഈ ഒരു ബിരിയാണിക്ക് മൈദ വെച്ചിട്ട് സീൽ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് തന്നെ ഉപയോഗിക്കാനുള്ളതിനൊണ്ടും പിന്നെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ളതൊന്നുമല്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഈ മൈദ വെക്കാത്തത് അപ്പോൾ നമ്മൾ കാറ്ററിങ്ങിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തായാലും മൈദ വെച്ചിട്ട് സീൽ ചെയ്യണം കാരണം എന്താ വെച്ചാൽ കുറേ സമയം കഴിഞ്ഞിട്ടായാലും അത് എടുക്കുക അതുപോലെ കുറച്ച് ദൂരെ പോകാനുള്ള അപ്പോൾ അതിന്റെ ആവിയൊന്നും പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു ആറോ ഏഴോ മിനിറ്റ് നേരം ഒന്ന് ചെറുതായിട്ടൊന്ന് കത്തിച്ചു കൊടുത്താൽ മതി എന്നതിന് ശേഷം അത് അടുപ്പത്ത് തന്നെ ഇറക്കി കൊടുക്കണോ അല്ലെങ്കിൽ ആ അടുപ്പിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ അടി അടിയിൽ പിടിക്കൂട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അടുത്ത് തന്നെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ് കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്